തിരുവനന്തപുരം പാറശാല വെള്ളറടയിൽ 9-ാം ക്ലാസ്സുകാരി പെൺകുട്ടിയെ 43-കാരനെ പോലീസ് ഗർഭിണിയാക്കിയ വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. ആ വാർത്തയ്ക്ക് താഴെ പലരും ചോദിച്ച ഒരു കമന്റുണ്ട്, അവൻ ഏതാണ്, അവന്റെ ഫോട്ടോയൊന്നും ഇല്ലേ എന്നൊക്കെയായിരുന്നു കമന്റുകൾ. ഇപ്പോഴിതാ ഞങ്ങൾ ആ മഹാന്റെ ഫോട്ടോ പുറത്തുവിടുകയാണ്. ഇതാണ് ദിലീപ്. തിരുവനന്തപുരം മാരായമുട്ടം സ്വദേശിയും ഇടുക്കി മറയൂർ ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ CPIയുമാണ് ഇയാൾ. ഇപ്പോൾ നെയ്യാറ്റിങ്കര കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഭാര്യയും മക്കളുമുള്ള പ്രതി അകന്ന ബന്ധുവായ പെൺകുട്ടിയെ അവധി ദിവസങ്ങളിൽ നാട്ടിലെത്തി 3 ദിവസം പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. പോക്സോ ചുമത്തി കേസെടുത്ത ആര്യങ്കോട് പോലീസ് ഇടുക്കി മറയൂർ ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇക്കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത്. 2021 ജൂണിലും 2022 ഒരു അവധി ദിവസത്തിലും 2021 മെയ് 30 ഇയാൾ പെൺകുട്ടിയെ ലൈംഗികമായി പീഡനത്തിന് ഇരയാക്കിയത്. പെൺകുട്ടിയുടെ അകന്ന ബന്ധുവാണ് ദിലീപ്. വയറുവേദനയെ തുടർന്ന് പെൺകുട്ടിയെ വീട്ടുകാർ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന വിവരം പുറത്തുവരുന്നത്. ആശുപത്രി അധികൃതരാണ് ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരം അറിയിച്ചത്. പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് പോലീസുകാർ ദിലീപിനെതിരെ കേസെടുക്കുകയായിരുന്നു. ഭാര്യയും കുട്ടിയുമുള്ള ഇയാൾ പെൺകുട്ടിയെ നിരന്തരം ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പീഡന വിവരം പുറത്ത് പറയരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതി തന്നെ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പെൺകുട്ടി ഇക്കാര്യം രഹസ്യമായി തന്നെ വെക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ ബന്ധുവാണ് ദിലീപ്. ഈ ബന്ധം മുതലെടുത്താണ് പെൺകുട്ടിയെ ഇയാൾ നിരന്തരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. അതേസമയം പ്രതിക്കെതിരെ നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കേസുണ്ടായിരുന്നതായും പോലീസ് വ്യക്തമാക്കുകയാണ്. ഈ വാർത്ത അറിഞ്ഞ് പലരും സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നതൊക്കെ ഇങ്ങനെയാണ്, വിദേശത്തെ പോലെ പ്രോസ്റ്റിറ്റ്യൂഷൻ സെന്ററുകളും കേരളത്തിൽ തുടങ്ങണം എന്നാണ്. ദൈവമേ, ദിവസവും ഇത് കേട്ട് തലപെരുക്കുന്നല്ലോ, നീയോ ശരണമെന്നും മറ്റൊരു കമന്റ്. കുറച്ച് ദിവസം സസ്പെൻഷൻ കൊടുത്തിട്ട് പ്രൊമോഷനോടെ ജോലിയിൽ തിരിച്ചെടുത്താൽ മതിയെന്ന് വേറൊരു കമന്റ്. അങ്ങനെയാണല്ലോ പതിവ്, ചുമ്മാ ചിരിപ്പിക്കരുത്, ഇവരൊക്കെ തെറ്റ് ചെയ്താൽ കുറ്റമല്ല, അതറിയില്ലേ, ചുമ്മാ വാർത്തയാക്കിയിരിക്കുന്നു എന്നൊക്കെയാണ് മറ്റൊരു കമന്റ്. പഠിക്കാൻ വിട്ട നേരം പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടന്ന് കള്ള സർട്ടിഫിക്കറ്റും ഒപ്പിച്ച് പാർട്ടി ലെവലിൽ കയറിപ്പറ്റിയതാകും ഇവനൊക്കെയെന്നാണ് മറ്റൊരു കമന്റ്. അതേസമയം ഈ അടുത്താണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള 3 പോലീസുകാരെ പിരിച്ചുവിട്ടത്. എന്നിട്ടും ഇപ്പോഴും ഇത്തരം തോന്നിവാസങ്ങൾ പോലീസ് സേനയിൽ അരങ്ങേറുകയാണ്. കാക്കിക്കുള്ളിൽ ഇപ്പോഴും ക്രിമിനലുകളുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇത്തരം സംഭവങ്ങൾ. തിരുവനന്തപുരത്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ള 3 പോലീസുകാരാണ് ഇക്കഴിഞ്ഞ നാളിൽ പിരിച്ചുവിട്ടത്. CI അഭിലാഷ്, പോലീസ് ഡ്രൈവർ ഷെറിയസ് രാജ്, ട്രാഫിക് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ റെജി ഡേവിഡ് എന്നിവരെയാണ് പിരിച്ചുവിട്ടത്. രണ്ടുപേർ പീഡനക്കേസിൽ പ്രതിയായതിനും ഒരാൾ പീഡനക്കേസിലെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനുമാണ് നടപടി. ശ്രീകാര്യം SHO ആയിരിക്കെ പീഡനക്കേസിലെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് അഭിലാഷിനെ പിരിച്ചുവിട്ടത്. റെയിൽവേ പോലീസ് CI ആയിരുന്ന അഭിലാഷ് നിലവിൽ ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ സസ്പെൻഷനിലായിരുന്നു. ലൈംഗിക പീഡനക്കേസിലും വയോധികയെ മർദ്ദിച്ച കേസിലെ പ്രതിയുമാണ് നന്ദാവനം എയർ ക്യാമ്പിലെ ഡ്രൈവറായ ഷെറിയസ് രാജ്. തുടർന്നാണ് ഷെറിയസ് രാജിനെതിരെ നടപടി സ്വീകരിച്ചത്. മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പീഡനക്കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് റെജി ഡേവിഡിനെ പിരിച്ചുവിട്ടത്. ഗുണ്ടാസംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനാൽ തന്നെ തിരുവനന്തപുരത്ത് 2 DYS മാരെയും വ്യാഴാഴ്ച സസ്പെൻഡ് ചെയ്തിരുന്നു. തിരുവനന്തപുരം റൂറൽ ക്രൈം ബ്രാഞ്ച് DYSP കെ ജോൺസണും വിജിലൻസ് DYSP പ്രസാദ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ തലസ്ഥാനത്ത് 4 CA അടക്കം 5 ഉദ്യോഗസ്ഥരെയും അടുത്തിടെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത്രയൊക്കെ സസ്പെൻഷനും പിരിച്ചുവിടലും ഒക്കെ നടന്നിട്ടും ഇപ്പോഴും കേരള പോലീസിൽ ഇത്തരം തോന്നിവാസങ്ങൾ അരങ്ങ് തകർക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.